Hi, hello friends, study group in the material pudia video like a lavaka suagatam. Upon number and dynam LP, UP, KTET, Nakanai, Padikan, RMB Chirikino. Ipo number revision at another Anjang classle chapter my bandapatana, Adakuntana in the Anjang classle Malayalan chapter in them. Number KTET examining Chodikanadam, LP, UP, Pradishikan, Maya Korachi, Kardingale Kurchana, E video Lulpertikinade. Badin then a number Kununi master Kavitiana. Ambata Akshara Malla, Ambaton, Aksharevu Malinda Malayalam, Malayalam in the Nal Akshara Malla, Amma inna or a Tacharamana, Mandu inna or a Tacharaman in the Malayalam. E. Vadical Arude the Anna in the Chodicam, E. Vadical Thanati, the Arude the Anna in the KTET examined Chodicam, Apadarade the Anna Kununi master the Anna. Abanani, E. Odi video like KTET to my bandapetum, otherwise LPUPI bandapetella, Chodingal Mulpertander. Ini Namaka Pradishikavana, Pagaram Padangal, Alangil Arthaminde, any Chodingal Kala, Malayala Vibagatil inala, Pradishikavana Chodingalana, Agilam in the Vernal, Elam in Anartham. Abhinavam another, ഏറ്റവും പുതിയത് അപ്പോൾ ഒരു വാക്യം തന്നിട്ട് അഭിനവമാണ് അതിന് പകരം പദം എഴുതൂ ഏതാണ് പകരം പദം എന്ന് ചോദിച്ചാൽ അഭിനവം എന്നതിനെ ഏറ്റവും പുതിയത് എന്നാണ് അർത്ഥം അനുവേലം എന്ന് പറഞ്ഞാൽ എപ്പോഴും അനുവേലം എപ്പോഴും കൂടെ എന്നൊക്കെ അർത്ഥം അവിരളം ചുരുക്കമല്ലാത്തത് തുടർച്ചയായത് എന്നാണ് അർത്ഥം അവിരളം എന്നതിൻ്റെ പകരംപദമാണ് ചുരുക്കമല്ലാത്തത് തുടർച്ചയായത് അഴകുറ്റ ഭംഗിയുള്ള ആത്മബോധം വർദ്ധിച്ച സന്തോഷം ആഴിവീജി സമുദ്രത്തിലെ തിരമാല ഉന്മാദം എന്നാൽ അമിതമായ ആഹ്ലാദം എന്നാണ് അർത്ഥം ഉപാസ്യർ ഭജിക്കുന്നവർ കത്തിരി കത്രിക കസർത്ത് വ്യായാമം കളിത്തോപ്പ് കളിസ്ഥലം എന്നർത്ഥം കേളി കദംബം പൊടിക്കടമ്പ് വൃക്ഷം ചാരു മനോഹരം തവ നിന്റെ കോകിലം കുയിൽ തുണ്ട് എന്നാൽ കഷ്ണം പരശതം എന്നാൽ നൂറിൽ പരം അല്ലെങ്കിൽ നൂറിലധികം ചോദിക്കാം പരിചേലു ഭംഗിയുള്ള പകരം പദം എന്ത് പരിചേലുവിൻ്റെ പകരം പദം ഭംഗിയുള്ള പാദോപധാനം പാദത്തിൽ വയ്ക്കുന്ന തലയണ പാദോപധാനം എന്നതിൻ്റെ പകരം പദം പാദത്തിൽ വയ്ക്കുന്ന തലയണ പാർശ്വയുഗ്മം രണ്ടു വശങ്ങൾ പ്രതിഭാപ്രഭാവം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ മഹിമ മഞ്ജിമ മനോഹാരിത മതിമാൻ ബുദ്ധിമാൻ എന്നാണ് അർത്ഥം വരുന്നത് മഹിതാഭ വർദ്ധിച്ച ശോഭ മുഖരം വലിയ ശബ്ദം വാടി ഉദ്യാനം ഇതൊരു തവണ ചോദിച്ചതാണ് വിമലം പരിശുദ്ധമായത് ശ്രീ ഐശ്വര്യം സദനം വീട് സ്വച്ഛാബ്ദി ശാന്തമായ സമുദ്രം അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ എന്തായാലും നന്നായി ശ്രദ്ധിക്കുക അടുത്തത് ടോട്ടോച്ചാൻ എന്ന കൃതി ആരുടേതാണ് തെത്സുഗോ കുറോയാനഗി എന്ന വ്യക്തിയുടേതാണ് ഇത് പലതവണ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മുടെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടോട്ടോച്ചാൻ എന്ന കൃതി ആരുടേതാണ് തെത്സുഗോ കുറോയാനഗി അല്ലെങ്കിൽ ഇത് തിരിച്ചും ചോദിക്കാം അദ്ദേഹത്തിൻ്റെ കൃതി ഏത് അപ്പോൾ ടോട്ടോച്ചാൻ ആണ് എന്ന് ഓർത്തിരിക്കുക അടുത്തത് കുറച്ച് അർത്ഥങ്ങളാണ് ഔപചാരികം എന്ന് പറഞ്ഞാൽ ഉപചാരപൂർവം അല്ലെങ്കിൽ മര്യാദാപ്രകാരം എന്നതാണ് അജ്ഞാതം അറിയാത്തത് അജ്ഞാതം അത് എഴുതുന്ന രീതിയും നോക്കുക കാരണം നാല് തരത്തിൽ അജ്ഞാതം തന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കാം അജ്ഞാതം അറിയാത്തത് ഭീമാകാരം വളരെ വലിയ രൂപം അനന്തം അവസാനമില്ലാത്തത് അസുലഭം എളുപ്പത്തിൽ കിട്ടാത്ത അപൂർവമായ വിഹായസ് ആകാശം മുഖാമുഖം മുഖത്തോട് മുഖമായി നേരിട്ട് ദൗത്യം ഉദ്യമം ചുമതല ഉത്തരവാദിത്തം ഗർജനം അലർച്ച വിഹായസ് എന്താണ് ആകാശം ഇതൊക്കെ ചോദിക്കാം അത്യന്ത വിരളമായ വളരെ അപൂർവമായ വിശാലം വലുപ്പം വിസ്താരം അസഹ്യം സഹിക്കാനാവാത്തത് ഏകാന്തതാബോധം ഒറ്റയ്ക്കാണെന്ന ബോധം പുഞ്ചം കൂട്ടം സനാഥ നാഥനുള്ള ആദ്യത്തെ ഒന്നാമത്തെ
തിരുമിഴി രാജാവിൻ്റെയോ ദേവൻ്റെയോ നേത്രം, അക്ഷയ പാത്രം, സൂര്യൻ പാണ്ഡവർക്ക് സമ്മാനിച്ച പാത്രം. അതിൽ വിഭവങ്ങൾ ഒരിക്കലും ഒഴിയാറില്ല എന്നാണ് പറയുന്നത്. അതാണ് അക്ഷയപാത്രം. സനാത നാഥനുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ അക്ഷയപാത്രം സൂര്യൻ പാണ്ഡവർക്ക് സമ്മാനിച്ച പാത്രമാണ്. അതിൽ വിഭവങ്ങൾ ഒരിക്കലും ഒഴിയാറില്ല. വിശ്വം ലോകം പ്രപഞ്ചം എന്നർത്ഥം. അഷ്ടൈശ്വര്യം യോഗസിദ്ധികൾ കൊണ്ട് ലഭിക്കുന്ന 8 അമാനുഷിക സിദ്ധികളാണ്. നിഷേധം വിരോധം വിലക്ക് എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് ചിന്താ സരിത് സാഗരം, അത് ആരുടേതാണ്? AD രവി DC എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ആധാരം അടിസ്ഥാനം ഭൂമിയുടെ ഉടമസ്ഥാവകാശ ശാഖ. ആഭരണഭ്രമം ആഭരണത്തോടുള്ള അമിത താല്പര്യം. ഒഴിയാബാധ വിട്ടുമാറാത്ത ഉപദ്രവം. താതാത്മ്യപ്പെടുക മറ്റൊന്നിനോട് ഐക്യപ്പെടുക. ധർമ്മം ജോലി കടമ പിണ്ടിപ്പെരുന്നാൾ വാഴപ്പിണ്ടിയിൽ വിളക്കുവച്ച് അലങ്കരിച്ച് ആഘോഷിക്കുന്ന പെരുന്നാൾ. തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലാണത് പ്രധാനം. പ്രതിബന്ധം തടസ്സം മട്ടുപ്പാവ് കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ തുറസ്സായ പ്രദേശമാണ്. മട്ടുപ്പാവ് എന്താണ്? കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ തുറസ്സായ സ്ഥലം. മിഥ്യ യഥാർത്ഥമല്ലാത്തത്. വാലായ്മ പ്രസവവുമായി ബന്ധപ്പെട്ട അശുദ്ധി. പാഠഭാഗത്ത് മരണവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. വിദൂഷകൻ നാടകങ്ങളിലും ഹാസ്യരസം പ്രകടിപ്പിക്കുന്ന കഥാപാത്രം. വിളംബരം രാജകീയ പരസ്യം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതൊരു കവിതയുടെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ആ കവിത തന്നിട്ട് ഏതു കവിതയിലെ വരികളാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മകരക്കൊയ്ത്ത് എന്ന കവിത ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇനി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിത ഏത് എന്ന് ചോദിച്ചാൽ അത് മകരക്കൊയ്ത്ത്. അങ്ങനെ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. പലതവണ ആവർത്തിച്ച ഒരു ചോദ്യമാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരുടേതാണ്? ആർക്ക് അയച്ചതാണ് എന്ന് ചോദ്യം. മകൾക്ക് അയച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത അർത്ഥം നോക്കാം. യാമം 7.5 നാഴിക അല്ലെങ്കിൽ 3 മണിക്കൂർ എന്നൊക്കെയാണ് പറയുന്നത്. നെറുക തലയുടെ മധ്യം ഉച്ചി എന്നാണ് അറിയപ്പെടുന്നത്. കരുണ ദയ കശ്മലൻ നിന്ദ്യൻ. ഉതകുക ഉപകരിക്കുക നിർമ്മലം പരിശുദ്ധമായത്. തിമിർക്കുക സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുക. മന്ദമണഞ്ഞു മെല്ലെ വന്നു. ചേതോഹരം മനസ്സിനെ അപഹരിക്കുന്നത് സൗന്ദര്യമുള്ളത്. അതിലോലം വളരെ മൃദുവായത്. പുളകം രോമാഞ്ചം. അടുത്തതൊരു കവിതയാണ്. നീരാടിച്ചു കണ്ണെഴുതിച്ചു നെയ്യുരുളച്ചോർ മാമൂട്ടി ഊട്ടിയുറക്കി ഒരു ഉണ്ണികളെ താൻ കാട്ടിലെ മടിയിൽ കൊണ്ടാക്കി. ആരുടേതാണത്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെയാണ്. ഏത് കവിതയിലെ? പെണ്ണും പുലിയും എന്നത്. ഇപ്പോൾ പെണ്ണും പുലിയും ആരുടേതാണ് ചോദിച്ചാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇനി പൂതപ്പാട്ട് ആരുടേതാണ് എന്ന് ചോദിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ്. പൂതപ്പാട്ട് എന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഓർത്തിരിക്കുക. അടുത്തത് കനകം സ്വർണം ചോദിച്ചിട്ടുണ്ട്. ഉലക് ലോകം ശുഷ്കിച്ച ഉണങ്ങിയ വ്യംഗ്യമായ ഒളിഞ്ഞിരിക്കുന്ന. കാമിനി ഭാര്യ ദൃഷ്ടാന്തം തെളിവ്. തണിയുവോളം തണുക്കും വരെ അരജൻ രാജാവ്. അപ്പോൾ ഇത്രയും അർത്ഥങ്ങൾ അല്ലെങ്കിൽ പകരം പദങ്ങളാണ് നമ്മുടെ 5-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നന്നായി തന്നെ നോക്കുക.